ഏത് സമയത്തും അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാം. അതായിരുന്നു ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ റഷ്യൻ ഉക്രൈൻ യുദ്ധം. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീരുമെന്ന് കരുതി റഷ്യ ആരംഭിച്ച യുദ്ധം നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. താരതമ്യേന ദുർബലരായ ഉക്രൈനെ എളുപ്പം തീർത്തു കളയാമെന്ന് കരുതിയാണ് യുദ്ധം ആരംഭിച്ചതെങ്കിലും അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ഉക്രൈനും നടത്തുന്നത്. ഇതാണ് യുദ്ധം നീണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഇനി എന്ന് അവസാനിക്കും? റഷ്യ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? രാജ്യാന്തര രാഷ്ട്രീയത്തിൽ ഈ യുദ്ധമുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകും തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ റഷ്യ ഉക്രൈൻ തമ്മിലുള്ള ഒരു ബന്ധമാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നത് നമ്മുടെ പ്രണയത്തെ ബാധിക്കില്ലെന്ന് തെളിയിച്ചുകൊണ്ട് റഷ്യക്കാരനായ സെർഗേ നോവിക്കോവും ഉക്രൈൻകാരിയായ ഇലോണ ബ്രമോക്കയും വിവാഹിതരായി. രണ്ടു വർഷമായി പ്രണയത്തിലായിരുന്ന ഇവർ ധർമ്മശാലയിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ടെൽ അവീവ് എന്നറിയപ്പെടുന്ന ധർമ്മക്കൂട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. ഖരോട്ട ഗ്രാമത്തിലെ ദിവ്യാശ്രമത്തിൽ രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച പരമ്പരാഗത ഹിന്ദു ചടങ്ങുകൾ പ്രകാരമാണ് വിവാഹം നടന്നത്. വധു പരമ്പരാഗത രീതിയിൽ ലഹങ്ക ചുളിയിൽ തിളങ്ങിയപ്പോൾ വരൻ കുർത്തയാണ് ധരിച്ചത്. അഗ്നിയെ സാക്ഷിയാക്കി നവദമ്പതിമാർ ഏഴ് പ്രതിജ്ഞകളും ചെയ്തു. പ്രദേശത്തു നിന്നുള്ള അതിഥികളും വിദേശത്തെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും വിവാഹാഘോഷയാത്രയിൽ പങ്കെടുത്തു. കൂടുതൽ വിദേശികൾ ഹിന്ദുമതത്തിലേക്ക് വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് വിവാഹത്തിന് നേതൃത്വം വഹിച്ച വിനോദ് ശർമ്മ പറഞ്ഞു. എലോനയുടെ കന്യാദാനം ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും ശർമ്മയുടെ കുടുംബം നടത്തി. ഈ ദമ്പതികളുടെ വിവാഹം നടത്താനുള്ള അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് പുരോഹിതൻ രാമൻ ശർമ്മയും അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.